പത്ത് വർഷത്തെ പ്രണയത്തിന് ശേഷം വീട്ടുകാരുടെ സമ്മതത്തോടെയും വിവാഹം ഉറപ്പിച്ച ശേഷം 22-കാരി വീട്ടിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ കാമുകനായ അശ്വിൻ പിടിയിലായത് തനിക്കെതിരെ അന്വേഷണം വരില്ലെന്ന് കരുതിയിരിക്കുകയാണ്. മലപ്പുറം കീഴുപറമ്പ തൃക്കളയൂരിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞ തൃക്കളയൂർ സ്വദേശി മഞ്ഞ എന്ന 22-കാരിയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ചത്. കേസിൽ കാമുകൻ തൃക്കളയൂർ ചീനത്തം കണ്ടി സ്വദേശി അശ്വിനെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കഴിഞ്ഞ ദിവസം അരീക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അശ്വിന് 26 വയസ്സാണ് പ്രായവും. സംഭവ സമയത്ത് ഗൾഫിലായിരുന്ന അശ്വിൻ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് പിടിയിലായത്. മഞ്ഞയുമായി നടത്തിയ മെസ്സേജുകളെല്ലാം അശ്വിൻ തന്റെ ഫോണിൽ നിന്നും ഡിലീറ്റ് ചെയ്തിരുന്നു. എന്തെങ്കിലും കാരണത്താൽ തന്നെ ചോദ്യം ചെയ്യാൻ സാഹചര്യമുണ്ടായാൽ തെളിവുണ്ടാകാതിരിക്കാനായിരുന്നു ഈ നീക്കവും. എന്നാൽ നേരത്തെ തന്നെ മഞ്ഞയുടെ മരണത്തിൽ വീട്ടുകാർ ദുരൂഹത ആരോപിച്ചതോടെ മഞ്ഞയുടെ ഫോണിലെ വാട്സാപ്പ് സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതോടെ പോലീസിന് മുന്നിൽ അശ്വിൻ നിരീക്ഷണത്തിലായിരുന്നു. എന്നാൽ വിദേശത്തായിരുന്ന അശ്വിനെ ഈ സമയത്തൊന്നും പോലീസ് ബന്ധപ്പെട്ടിട്ടുമില്ല. പിന്നീട് അശ്വിൻ നാട്ടിലെത്തുന്ന വിവരം അറിഞ്ഞതോടെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു. അശ്വിൻ മരണത്തിൽ തനിക്കൊരു ബന്ധവുമില്ലെന്ന നിലപാടിലാണ് പോലീസിന് മൊഴി നൽകിയത്. ഈ സമയത്ത് അശ്വിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. മഞ്ഞയുടെ ഫോണും വീട്ടുകാരിൽ നിന്നും എത്തിച്ചു. ശേഷം ഇരുവരും നടത്തിയ മെസ്സേജുകൾ പരിശോധിക്കുകയും ചെയ്തു. ഇതിൽ അശ്വിന്റെ ഫോണിലെ മെസ്സേജുകളെല്ലാം ഡിലീറ്റായി കണ്ടു. എന്നാൽ ഫോൺ കൂടുതൽ പരിശോധനയ്ക്കായി ഫോറൻസിക് വിദഗ്ധരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഡിലീറ്റായ മുഴുവൻ മെസ്സേജുകളും പോലീസിന് തിരികെ ലഭിച്ചു. മരണത്തിലേക്ക് നയിക്കാൻ അശ്വിനുമായുള്ള പ്രശ്നം തന്നെയാണെന്ന് ഉറപ്പിച്ച് പോലീസും എത്തിയിരുന്നു. 8-ാം ക്ലാസ് മുതൽ പ്രണയിച്ച കാമുകനുമായി വിവാഹ നിശ്ചയ മഞ്ഞയുടെ ആത്മഹത്യ സ്വന്തം വീട്ടുകാർക്കും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല. തങ്ങൾ ആദ്യം എതിർത്ത വിവാഹം മഞ്ഞയുടെ താല്പര്യവും അവളുടെ പിടിവാശിയും കണക്കിലെടുത്താണ് സമ്മതിച്ചത്. മകളുടെ സന്തോഷം മാത്രം കണക്കിലെടുത്തായിരുന്നു വീട്ടുകാർ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം. എന്നാൽ മകളുടെ ഈ തീരുമാനം തെറ്റായിരുന്നുവെന്ന് അവളുടെ ജീവൻ നഷ്ടമാകുമ്പോൾ മാത്രമാണ് വീട്ടുകാരും അറിയുന്നത്. മലപ്പുറം കീഴുപറമ്പ തൃക്കളയൂരിലെ സ്വന്തം വീട്ടിലാണ് മഞ്ഞ ആത്മഹത്യ ചെയ്തത്. വിവാഹം ഉറപ്പിച്ചതോടെ അശ്വിന്റെ സ്വഭാവം മാറുകയായിരുന്നു. വീട്ടുകാർ അറിയാതെ പലയിടത്തും ബൈക്കിൽ കറങ്ങി. വിവാഹം കഴിച്ചെന്ന് വരുത്തി തീർക്കാൻ മഞ്ഞയെ തനിച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി താലിയും ചാർത്തി. പിന്നെ സംശയയോഗവുമായി. ഇതിനിടയിലാണ് അശ്വിൻ ഗൾഫിലേക്ക് പോയത്. ചില സുഹൃത്തുക്കളുമായി ബന്ധമുണ്ടായിരുന്നതായി മഞ്ഞയെ മാനസികമായി മെസ്സേജുകളിലൂടെ പലപ്പോഴും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നും തെറ്റിദ്ധാരണയാണെന്നും മഞ്ഞ പറഞ്ഞിട്ടും അശ്വിനൊന്നും മുഖവരിക്കെടുത്തതുമില്ല. ഇതിനിടയിൽ തനിക്ക് പോയി ചത്തുകൂടെയെന്ന് മെസ്സേജ് അയച്ചിരുന്നു. മഞ്ഞ കരഞ്ഞു പറഞ്ഞിട്ടും വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അശ്വിൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതായും പോലീസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് മഞ്ഞ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഇരുവരുടെയും ഫോൺ സന്ദേശങ്ങളിൽ നിന്നാണ് ഇക്കാര്യങ്ങളെല്ലാം പോലീസിന് ബോധ്യമായത്. ഇക്കഴിഞ്ഞ ജൂണിലാണ് മഞ്ഞയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2021 സെപ്റ്റംബർ മാസം ഇരുവരുടെ വിവാഹ നിശ്ചയവും ബന്ധുക്കൾ നടത്തിയിരുന്നു. തുടർന്ന് 8 മാസങ്ങൾക്ക് ശേഷമാണ് യുവതിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ അരീക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പെൺകുട്ടിയുടെ കുടുംബവും മരണത്തിൽ ദുരൂഹത ചൂണ്ടിക്കാട്ടി അരീക്കോട് പരാതി നൽകിയത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് യുവാവ് യുവതിയെ മാനസിക പീഡനത്തിന് ഇരയാക്കിയതായി കണ്ടെത്തിയത്. നടത്തിയ അന്വേഷണത്തിലും ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചെന്നും അരീക്കോട് SHO M അബാസലി പറയുകയും ചെയ്തിട്ടുണ്ട്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ